ഹായ്, ഞാൻ ഫാസിൽ പുളിയക്കോട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാതാറിലാണോ, ആ ബാക്കിൽ വീടുണ്ടല്ലേ. നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. നമ്മൾ ഫേസ്ബുക്കിനകത്ത് ചെയ്തപ്പോൾ, പാതാറിനെ പറ്റി ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാതാറിലെത്തിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളൊരുപാട് ആളുകൾ ഈ സ്ഥലം വന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിലും അതുപോലെ കുറേ ആളുകൾ ഇത് കാണാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ അവർ കാണണമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർ ഈ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിൽ കൂടി എത്തിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. ഇവിടെ ഇൻ്റർലോക്ക് ഉണ്ടോ? ഈ വീടുക്കുള്ള വഴിയാണ് ശരിക്കും ഇത്. ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ വീട്ടിലെ വഴിയാണ്. പക്ഷേ ഇവിടെ വഴി ആദ്യം ഇവിടെ ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വലിയൊരു തോടാണ്. ഈ വീടുമെന്ന് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ ഊരി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് വേറൊരു വീട് കൂടിയുണ്ട്. ഈ വീടിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണ് ഒഴിവാക്കുന്ന ഒരു ജെ സി ബി കൊണ്ട് ഒഴിവാക്കുന്നതാണ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടത്. ഇതിനകത്ത് ആൾ താമസമുണ്ട് ഈ വീട്ടിൽ. ബാക്ക് ഭാഗം ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ 2 മാസമായിട്ട് താമസമുണ്ട് കേട്ടോ. ഈയൊരു തൂണ് കണ്ടോ, അതൊരു മരത്തിൻ്റെ തൂണുണ്ടോ. ആ തൂണുമേ ഇപ്പോൾ ആ വീട് നിൽക്കുന്നത്. ഇവിടെയാണ് ഉരുൾപൊട്ടി ഒന്നായിട്ട് വന്ന സ്ഥലം കേട്ടോ. ഇതിൽ ഈ പീടിയ നിൽക്കുന്നുണ്ടോ, അതൊരു ചായ പീടിയാണ്. ഈ പീടിയ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരുന്നു. ഇവിടെ ഒരു 4 വീടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പീടിയ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 2 നില ബിൽഡിംഗ് ആയിരുന്നു. അടിയിൽ 3 പീഡിയ റൂമും മുകളിൽ ക്വാർട്ടേഴ്സൊക്കെ അല്ല, ഒരു 2 നില ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു 4 വീട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു വീട് പുതിയ പണി നടക്കുന്നുണ്ടായിരുന്നു. ആ വീടും പിന്നെ ഇവിടെ സെൻറ്ററിലായിട്ടൊരു വീടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ ആദ്യം. അതേപോലെ ഇവിടെ ഒഴുകിയിരുന്നത് ഈ തോട് വന്നിരുന്ന സ്ഥലം, അതായത് ഈ ഇത്ര ഭാഗം മാത്രമേ തോടായി കണ്ട് ഉള്ളായിരുന്നു ആദ്യം. ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ആദ്യം തോടായി കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 2 ഭാഗമായിട്ട് ഒന്ന് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണിപ്പോൾ അവസ്ഥ, ഇതാണ് പാതാറിൻ്റെ അവസ്ഥ. ഇവിടെ വീടുകളും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇതൊക്കെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു വന്ന് പാറ പൊന്തി വന്നിട്ടുള്ള കാഴ്ചയുണ്ടോ ഈ കാണുന്നത്. ആ കാണുന്ന അവിടെ മഞ്ഞ് മൂടിയൊരു പ്രദേശമാണിപ്പോൾ. അവിടെ ശരിക്ക് വലിയൊരു മലയാണ്. ആ മലൻ്റെ മുകളിൽ നിന്ന് വെള്ളമൊലിച്ചു വന്നിട്ടേ മണ്ണൊലിച്ചു വന്നിട്ട് സംഭവിച്ചതാണല്ലോ ഇതൊക്കെ. അതേപോലെ ഈ ഭാഗത്ത് ഏകദേശം ഇവിടെ എങ്ങനെ ആയിട്ടൊരു വീടുണ്ട്, അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് കാണിച്ചു തരാം. അതാണ് ആ വീട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലൊരു വീടാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് ഭാഗം പോയിട്ട് ഇപ്പോൾ വീണ്ടും ഒലിയും എന്താ ചെയ്തിട്ടുണ്ടോ, ബാക്കിൽ പടുത്ത് പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ബിൽഡിംഗ് ഒന്നിനും പറ്റാത്ത രൂപത്തിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളി വിഷയം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി, തുറന്നിട്ടില്ല. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലാകെ പോയിട്ടുണ്ട്, ഫ്ലോർ ആകെ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് 1 വർഷമായിട്ട്, അതായത് ഉരുൾപൊട്ടി വന്നതിന് ശേഷം ഈ പള്ളി തുറന്നിട്ടേ ഇല്ല കേട്ടോ. അതുപോലെ നമ്മൾ മുമ്പെന്ന് കണ്ടില്ലേ ആ വീട്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ട ആ വീടാണത്. അതിൻ്റെ ബാക്ക് സൈഡും സൈഡുമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാതാറിൻ്റെ കാഴ്ചകൾ കേട്ടോ.
അപ്പോൾ ഫേസ് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ.